ഹായ്, ഇന്ന് ഞാൻ ഒരു ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തരാനാണ് വരുന്നത്. ഫസ്റ്റ് പ്രൊമോട്ടർ എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര്. സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ് നമ്മളുടെ ഓൺലൈൻ ബിസിനസ്സിൽ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർ സാധാരണ യൂസ് ചെയ്യാറ്. കൂടുതൽ പേര് കണ്ടെടുത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിക്ക് ബാങ്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ, ക്ലിക്ക് ബാങ്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എന്നാണ് കൂടുതൽ പേര് ചോദിക്കാറ്. എങ്ങനെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റർ ആവാം എന്നാണ് കൂടുതൽ പേര് ചോദിക്കാറ്. പക്ഷെ എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അവരുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് അധികം പേരും അങ്ങനെ ബോധ്യപ്പെടില്ല. പക്ഷെ അത് ബിസിനസ്സിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡാണ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ സോഫ്റ്റ്വെയർ ഒന്ന് കാണിച്ചു, ഫസ്റ്റ് പ്രൊമോട്ടർ എന്നാണ് പേര്. ഇതാണ് സോഫ്റ്റ്വെയർ, ഫസ്റ്റ് പ്രൊമോട്ടർ. fastpromoter.com തന്നെയാണ് അഡ്രസ്. അതിന്റെ കൂടുതലും ഇത് SaaS മോഡൽ ബിസിനസ്സുകൾക്കാണ് വർക്ക്ഔട്ട് ചെയ്യാറ്. എന്നാലും നിങ്ങൾ എന്തെങ്കിലും കോച്ചിങ് പ്രോഗ്രാംസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് സെല്ല് ചെയ്യുമ്പോഴും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈസി ഇന്റഗ്രേഷൻ ആണ്, ബേസിക് ഡെവലപ്പർ മോഡൽ മതി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പേപ്പാൽ പേ ഔട്ട്സ് ഉണ്ട്, ഇതൊക്കെയാണ് ഇതിന്റെ ടു സൈഡഡ് റിവാർഡ്സ്. ടു സൈഡഡ് റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫിലിയേറ്റിനും പിന്നെ അവർ റെഫർ ചെയ്യുന്ന ആൾക്കും ബെനിഫിറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് വാങ്ങിക്കുന്ന ആൾക്ക് ഒരു 5% ഒരു പെർട്ടിക്കുലർ ലിങ്കിലൂടെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ലിങ്കിലൂടെ ഒരു അഫിലിയേറ്റിന്റെ ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു 5% സ്പെഷ്യൽ ഓഫർ കിട്ടുന്നതിനാണ് ടു സൈഡഡ് റിവാർഡ്സ് എന്ന് പറയുന്നത്. ക്ലിക്കപ്പും ഇത് അവരുടെ ക്ലയന്റ് ബേസ്ഡാണ്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ബിസിനസ്സുകൾക്കും നല്ല സോഫ്റ്റ്വെയർ ആണ്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ബിസിനസ്സുകൾക്ക് ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് മന്ത്ലി ഓരോ തവണ സബ്സ്ക്രിപ്ഷൻ ചാർജ് ചെയ്യുമ്പോഴും അഫിലിയേറ്റ് കമ്മീഷൻ പോകാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആണ്. ഒരുപാട് ഇന്റഗ്രേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ക്ലിക്ക് ഫണൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ ഫണൽസ് ഒക്കെ ബിൽഡ് ചെയ്യാറ്. ഈ ഫണൽസ് ക്ലിക്ക് ഫണൽസിനായിട്ടൊക്കെ ഡീഫോൾട്ട് ഇന്റഗ്രേഷൻ ഉണ്ട്. 15+ ഇന്റഗ്രേഷൻസ് ഒക്കെ ഉണ്ട്. റിക്കേർഡ് ഇപ്പിയർ ചാർജ് ബി അങ്ങനെ കുറെ ഇന്റഗ്രേഷൻസ് ഉണ്ട്. ഇതാണ് ഇവരുടെ പ്രൈസിംഗ് പാക്കേജുകൾ. ഇനീഷ്യലി $49, അതായത് ഇന്ത്യൻ റുപ്പീസിൽ ഒരു 3000 rupees അടുത്ത് 3000 rupees ആണ് ബേസിക് ചാർജ് വരിക. അതിൽ 5000 per month വരെ അഫിലിയേറ്റ് കമ്മീഷൻസ്, അഫിലിയേറ്റിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുന്ന വരെ $49 കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ എത്രയാണ് നമുക്ക് എത്രയാണ് പേയ്മെന്റ് വരുന്നത്, അതിനനുസരിച്ചാണ് ഇവരുടെ പാക്കേജ് ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു 14-day ഫ്രീ ട്രയൽ ഉണ്ട്. ഞാൻ ലിങ്ക് വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ 14-day ഫ്രീ ട്രയൽ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാൻ ഇതിന്റെ ഇന്റഗ്രേഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കി, ഇന്റഗ്രേഷൻ കാണാനില്ല. ഓക്കെ, എന്തായാലും ഇതിന്റെ സൈൻ ചെയ്ത് ഞാൻ ഇപ്പൊ ഒരു ട്രയലിലേക്ക് ഒരു ട്രയൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു ട്രയൽ അക്കൗണ്ട് ആണ്. ഇതാണ് ഇതിന്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഡാഷ്ബോർഡിൽ ക്വിക്ക് ഓവർവ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് ഞാനൊരു ടെസ്റ്റ് റൺ ചെയ്ത് നോക്കിയതാണ്, വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇതുപോലെ ഓരോ തവണ അങ്ങനെ പേയ്മെന്റ് വരുന്ന സമയത്തും അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും ഡിനൈ ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ക്യാമ്പയിൻസിന്റെ ഓപ്ഷൻ ആണ്. ഇവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു പുതിയ ക്യാമ്പയിൻ ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യുക, ന്യൂ ക്യാമ്പയിൻ എടുക്കുക. ന്യൂ ക്യാമ്പയിൻ എടുക്കുമ്പോൾ അതിന്റെ പേര് കൊടുക്കുക, നമ്മുടെ റെഫർ ലിങ്ക് കൊടുക്കുക. റെഫർ ലിങ്ക് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് പാരാമീറ്റർ ആണ്, എങ്ങനെയാണ് അത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ള റെഫറൽ ഐഡി എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇതാണ് ഓഫർ ആൻഡ് റിവാർഡ്സ്. സെറ്റ് റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കമ്മീഷൻ, നമ്മൾ എങ്ങനെയാണ് അതിന്റെ കമ്മീഷൻ കൊടുക്കുന്നത്, ഫ്രീ കമ്മീഷൻ എത്രയാണ് കൊടുക്കുന്നത്, റിക്കറിംഗ് ആണോ അതോ കമ്മീഷൻ ഫസ്റ്റ് കമ്മീഷൻ ആണോ. ഇതിപ്പോൾ കുറച്ച് ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് ആണ്, അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതുപോലെ ഇതിന്റെ താഴെ സെറ്റ് ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമർക്ക്
നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എന്താണെന്നാണ്, അതായത് അവർക്ക് എന്താണതിലുള്ള ഓഫർ എന്നുള്ളതാണ് സെറ്റ് ഓഫർ നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. ഇതിലേക്കുള്ള പ്രൊമോട്ടേഴ്സിന് ഓട്ടോ അപ്രൂവ് ചെയ്യാനും പ്രൈവറ്റ് ക്യാമ്പയിൻസ് റൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈവറ്റ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അത് കാണുള്ളൂ, അല്ലാണ്ട് ഫസ്റ്റ് പ്രൊമോട്ടറിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണില്ല. ഇതിൽ നിങ്ങളുടെ പ്രൊമോട്ടേഴ്സിനെ ഒക്കെ കാണാൻ പറ്റും. ഇതിലാണ് പ്രൊമോഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് പ്രൊമോഷൻസ് ഇതാക്കിയിരുന്നു. ഇത് നിങ്ങളുടെ പ്രൊമോട്ടേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ലീഡ്സിന്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ റെഫേർഡ് ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ കിട്ടും ലീഡ്സിന്റെ. ഇത് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റാണ് ഇവിടെ വരിക. വാട്സ്ആപ്പ് കമ്മീഷൻ ഈസി ആണ്, ഈസി ആയിട്ടുള്ള. ഇതിന് പിന്നെ അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അസെറ്റിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസെറ്റ്സ് വീഡിയോസും ഇമേജസ് ഒക്കെ ഇവർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അഫിലിയേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ക്രിയേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയയിലും ബ്ലോഗിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള അസെറ്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അസെറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽസ് ബൈ ഡിഫോൾട്ട് ഇമെയിൽസ് ഉണ്ട്. ഈ അഫിലിയേറ്റ്സിന് അയക്കണ്ടേ, അഫിലിയേറ്റ്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അയക്കാൻ പറ്റുന്ന ഇമെയിൽസ് ഡിഫോൾട്ട് ആയിട്ടുള്ളത് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം, അല്ലാണ്ട് പുതിയത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടീംസിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ടീമിൽ നിന്ന് മാർക്കറ്റിംഗ് ടീമിൽ നിന്ന് ആരെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിലെ ബേസിക് ആയിട്ടുള്ള മൂന്ന് റിപ്പോർട്ട്സ്, ഓവർവ്യൂ റിപ്പോർട്ട്സ്, ക്യാമ്പയിൻ പെർഫോമൻസ്, പ്രൊമോട്ടർ പെർഫോമൻസ്, പ്രൊമോട്ടേഴ്സിന്റെ. ഇതൊന്നും ഇപ്പൊ എന്റെ ബ്ലാങ്ക് ആയിരിക്കും, ഞാനിപ്പോ ടെസ്റ്റ് അക്കൗണ്ട് എടുത്തുകൊണ്ട് തന്നെ. ഇതിപ്പോ ഓരോ മാസത്തെയും ഇങ്ങനെ ഞാൻ ആക്റ്റിവേറ്റ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത് ഓരോ മാസത്തിലും ഇങ്ങനെ കാണും. ഇതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ വേർഡ് പ്രസ്സില് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ വേർഡ് പ്രസ്സിന് യൂസ് ചെയ്യാം, എല്ലായിടത്തും യൂസ് ചെയ്യാം. പക്ഷെ വേർഡ് പ്രസ്സിനാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറ് WP എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു. വേർഡ് പ്രസ് സൈറ്റുകൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ടൂളാണ് അഫിലിയേറ്റ് WP എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു പ്ലഗിൻ ആണ്, പെർച്ചേസ് ചെയ്തിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിന്റെ പ്രൈസിംഗ് വരുന്നത് $149 ആണ്, ഇത് ഇയർലി ആണ് വരുന്നത്. മറ്റത് $49 മന്ത്ലി ആണ് വരുന്നത്. ഓക്കെ, ശരി.